നമ്മളാ കല്യാണാലോചന തകൃതിരിമയായിട്ട് അവിടെ നടക്കണ്ടല്ലേ. തകൃതിരിമിയ അങ്ങനെ ഇവിടെ ഈ നാട്ടിൽ പറയണ നടക്കുന്നുണ്ട്. അത് ശരിക്കും ഞാൻ ഓർത്താലോ, എനിക്ക് ഇപ്പോഴൊന്നും എന്റെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് 37 വയസ്സിന് മുമ്പ് കല്യാണം നടത്തണം എന്നുള്ളതാ. അങ്ങനെ പോകാറില്ല. അയ്യോ, അതിലുണ്ട്. ഫേസ്ബുക്കിലും ഉണ്ട്. അപ്പൊ ഇനി എന്നും നമുക്ക് ചാറ്റ് ചെയ്യാല്ലേ? ചാറ്റ് ചെയ്യുന്നല്ലേ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്നെ ചീറ്റ് ചെയ്യരുത്. ചേട്ടാ, എന്റെ വീട്ടിൽ നിന്ന് ചേട്ടന്റെ വീട് കാണാനായിട്ട് ആൾക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞേ ചേട്ടന്റെ വീടിന് ചുറ്റിനും മതിലും ഇല്ല, വേലയും ഇല്ല. അത് വേറൊന്നല്ല, ഈ ഞാൻ കല്യാണം കഴിച്ച് വീട്ടില് പെണ്ണിനെ കൊണ്ടുവരുമല്ലോ. അപ്പൊ കൊണ്ടുവരാൻ നേരത്ത് ഈ വരുന്ന പെണ്ണ് വേലിയാടി പോയാലോ എന്നൊരു പേടി. ആ ഒരു പേടിക്ക് വേണ്ടി ഞങ്ങൾ കെട്ടാത്ത. അത് മാത്രല്ല, ജീവിതത്തിൽ വേറൊരു അനുഭവം കൂടി കിടക്കുന്നുണ്ട്. അമ്മ പണ്ടൊരു ക്ലബ്ബിൽ മത്സരത്തിൽ, തവളചാട്ട മത്സരത്തിൽ അമ്മ ചേർന്നായിരുന്നു. സമ്മാനം അല്ല കിട്ടിയത്, ഉള്ള മനസമാധാനം പോയത്. അമ്മ തവളചാട്ട മത്സരത്തിൽ ചേർന്നിട്ട് അമ്മ ചാടി 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 ഒരുത്തൻ്റെ കൂടി ചാടി അങ്ങോട്ട് പോയി. ഒരു കിളിയുടെ ഒപ്പം പോയത്, ബസ്സിലെ കിളി. അതിന്റെ പോയി കിളി പറന്ന് പോണ പോലെ ഇതിനെ കൊത്തിക്കൊണ്ട് അതങ്ങോട്ട് പോയി. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടായി. അതിന് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞ വീട്ടില് ആണും പെണ്ണുമായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അതെ, അല്ലെങ്കിലും നിന്നെ കണ്ടാകത്തന്നെ അറിയാം ആണും പെണ്ണും കേട്ടാലും. അതെ, നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കണ്ട, ഇവിടെ ശരിയാവുന്നു. നമുക്ക് ആ തെങ്ങിന്റെ വീട്ടിൽ നിന്ന് സംസാരിക്കാം. ഇവിടെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അവിടെ നിന്ന് സംസാരിച്ചാലേ ശരിയാവില്ല. ചില സ്ഥലങ്ങളിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇവിടെ ഇരിക്കാം. പിന്നെ ഒരു കാര്യം, ഞാൻ ഉള്ള കാര്യം തുറന്നു പറയും. ഈ വൃത്തിയുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ടോപ്പാ. ഒരു ദിവസം ഒരു 5-6 തവണയെങ്കിലും ഞാൻ കുളിക്കും. പക്ഷെ നിന്നെ കണ്ട ജനിച്ചിട്ട് ഇതിനെ കുളിച്ചില്ലെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇതേ പെട്ടെന്ന് പടച്ചു കയറി പോണത്. അതെ, ഇവിടെ ഒന്നും ശരിയാവൂല, നമുക്ക് അങ്ങോട്ട് മാറി നിക്കാം. ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് ശരിക്കും പറഞ്ഞ ഇവിടെ, അല്ലേ? നമ്മൾ ഇവിടെ ചെയ്യുമ്പോ കുഴപ്പമില്ല, ആരും കൂടെ വരില്ല. അയ്യ, സത്യം പറഞ്ഞ് ഇപ്പോഴൊന്നും എൻ്റെ കല്യാണം നടക്കുന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല. ആ എന്തോ ഒരു വല്ലാത്ത ടെൻഷനായിരുന്നു. ഇപ്പോഴും ഇങ്ങനെ ആലോചിക്കുമ്പോൾ ടെൻഷൻ 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 ടെൻഷൻ. അച്ഛൻ പറയാറുണ്ട് കല്യാണത്തിന് മുമ്പ് ഭരതനാട്യം ഡാൻസോ കുച്ചിപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്നുള്ളത്. ഞാനത് കേട്ട് തന്നെ എല്ലാം കറക്റ്റായിട്ട് പഠിക്കുകയും ചെയ്തു. കംപ്ലീറ്റ് അച്ഛൻ പറയും ഇതൊക്കെ പഠിച്ചാൽ മാത്രമേ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിന്റെ താളത്തിനനുസരിച്ച് നമുക്ക് തുള്ളാൻ പറ്റുള്ളൂ. നീ ശരിക്കും പറഞ്ഞ അടുത്ത് വരുമ്പോണ്ടല്ലോ നല്ല പൂവിന്റെ മണമാണ്. പൂവിന്റെ മണം ശവനാരിപ്പൂ. സത്യമായിട്ട് നല്ല പൂവിന്റെ മണമാണ്. ചേട്ടാ, അച്ഛന്റെ മുഖത്ത് ഒരു പാട് കണ്ട് ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. സൂര്യാഘാതമായിട്ടെന്ന് എപ്പോഴാണ്? അയ്യോ, അത് സൂര്യാഘാതമല്ല. അച്ഛൻ അപ്പുറത്ത് വീട്ടിട്ട് ഒരു കാര്യം ഇല്ലാണ്ട് ഒളിഞ്ഞു നോക്കിയപ്പോ അമ്മക്ക് അവളും ഒക്കെ ഒരു ഒറ്റ കീറ് കൊടുത്തതാ. ഓ, അപ്പൊ ഭാര്യാഘാതം. അതെ, ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത്. ഈ വീടും സ്ഥലവും കൂടി ഇപ്പൊ അല്ല, ഇത് ശരിക്കും ആരുടെ പേരിലാണത്? ആണല്ലോ അല്ലെ. അപ്പൊ ഇപ്പോഴത്തെ ഒരു വില അനുസരിച്ച് നമുക്ക് ഇത് എന്ത് കിട്ടും വിറ്റ് കഴിഞ്ഞാൽ? ലക്ഷത്തിനാണ് കൊണ്ട് ബാങ്കിൽ പണയം വെച്ചത്. അതിന്റെ പലിശ ഉൾപ്പെടെ ഇപ്പൊ 82 ലക്ഷം അങ്ങോട്ട് കൊടുത്താലേ ആധാരം ഇങ്ങോട്ട് കിട്ടുള്ളൂ. അല്ല, ഞാൻ അച്ഛനെ കാണുമ്പോൾ കുറച്ച് കാര്യം അച്ഛനോട് ചോദിക്കാനിരിക്കുകയാണ്. അച്ഛനോട് മിണ്ടരുത് കേട്ടോ. എന്റെ അച്ഛനായതുകൊണ്ട് പറയല്ല, മഹാവൃത്തികെട്ട മനുഷ്യനാ. തമാശല്ല, അതായത് ഒരു എന്താ പറയാ, അച്ഛൻ പെമ്പിള്ളേരായിട്ട് സംസാരിക്കുന്നത് പണ്ട് മുതലേ അമ്മക്ക് ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് അത് എന്തോ എനിക്കറിയാൻ വല്ലാത്തൊരു ഇതാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ നീ ഓർക്കും ഈ മനുഷ്യനാണോ ഞാൻ അച്ഛാന്ന് വിളിക്കണെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടില്, നീ തെറ്റിദ്ധരിക്കരുത് അച്ഛനെ, തെറ്റിദ്ധരിച്ചാലും കുഴപ്പമൊന്നുമില്ല. അച്ഛൻ അച്ഛൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ ഊണ് വെച്ചുകൊണ്ടിരിക്കുക, ഒരു ഉരുള ഉരുട്ടി അണ്ണാക്കിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ പുറകെ കൂടി വന്നിട്ട് എന്നോട് ചോദിക്കുക, 10-36 വർഷമായില്ലടാ നിന്നെയൊക്കെ ഞാൻ തീറ്റി പോറ്റണം, നിനക്ക് വല്ല പണിക്കും പോയിക്കൂടെ എന്ന്. സത്യം പറഞ്ഞ ഇത് കേട്ടപ്പോണ്ടല്ലോ
എന്റെ മേലൊക്കെ അങ്ങോട്ട് കോരി തിരിച്ച് വിറച്ച് വല്ലാണ്ടായിപ്പോ. ഞാൻ ഇതുപോലെ കേട്ടിട്ടില്ലല്ലോ ഇതിനു മുമ്പ്. പനി പിടിച്ച 4 ദിവസം ഹോസ്പിറ്റലായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോ ഉണ്ടല്ലോ അച്ഛനെ കണ്ടില്ല. എന്റെ കണ്ട സ്വഭാവം അറിയണം. ഇത് ശരിക്കും അല്ല, ഞാൻ പണിക്ക് പോയാ എനിക്ക് നിന്നെ സ്നേഹിക്കണ്ടേ? എനിക്ക് ഭാര്യനെ സ്നേഹിക്കണം. അല്ല ചേട്ടാ, പണിക്ക് പോയിട്ട് വന്നിട്ട് എന്നെ സ്നേഹിച്ചാ? ഏ, അത് കുറച്ചേ വിട്ടുള്ളൂ. മറ്റേ പണിക്ക് കൊണ്ടിരുന്ന കാലത്തോട്ട് രാത്രി വരെ ഒന്ന് സ്നേഹിക്കാം. അയ്യോ, അങ്ങനെ വേണമെന്നില്ല. പണിക്ക് പോയിട്ട് വന്നിട്ട് അങ്ങനെ അത് പറ്റൂ. അതെ, ഈ കഴുതി കിടക്കണ മാലെ ശരിക്കും സ്വർണ്ണോ? സ്വർണ്ണം പറ്റിക്കരുത് തന്നെ. ഇത് സ്വർണ്ണം അല്ലെങ്കിലേ എന്റെ എന്റെ അച്ഛൻ എന്റെ അമ്മയെ പറ്റിച്ചെന്ന് കരുതും. പിന്നെ അച്ഛൻ പറ്റിച്ചാണെന്ന് പറഞ്ഞാ അപ്പൻ പറ്റിച്ചായിട്ട് വരും. അപ്പൻ അമ്മയ്ക്ക് കൊടുത്തതാ. ഇനി അപ്പൻ പറ്റിച്ചെന്ന് പറഞ്ഞാ അപ്പൻ്റെ അച്ഛൻ അമ്മൂമ്മയുടെ സ്വർണ്ണം അല്ലെങ്കിൽ ഞാനങ്ങോട്ട് സഹിച്ചോളാം. സത്യമായിട്ട് സ്വർണം തന്നെയാ ചേട്ടാ. അതെ, ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഉണ്ടല്ലോ, ആ ഫസ്റ്റ് നൈറ്റിന് ഒരു മഴ ഉണ്ടായിരുന്നെങ്കിലോ അല്ലേ? അയ്യോ വേണ്ട, മഴ ഉണ്ടാവുന്നേ ശരിയാവില്ല. ഏയ്, മഴ ചെയ്താൽ പണി കിട്ടും. ബെഡ്റൂം മൊത്തം ചോർന്ന് പണ്ടാറടങ്ങും. തോൽച്ച് ഇതായിട്ട് ഇരിക്കുകയെ ഉള്ള ചട്ടി മുഴുവൻ പെറുക്കി വെക്കേണ്ടി വരും. വേണ്ട വേണ്ട, മഴ വേണ്ട, മഴ ശരിയാവില്ല. ഞാൻ വേറെ കാര്യം ചോദിക്കണമെന്ന് ഓർത്തിരിക്കുന്നു. എന്നെ ശരിക്കും നീ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? ഓപ്ഷൻ 3 ഉണ്ട്. അതായത് എന്റെ ചിരി, പിന്നെ എന്റെ നടത്തം, പിന്നെ എന്റെ സ്റ്റൈല്, ഇത് 3 ഉണ്ട്. ഇതിലേത് ആണ് നിനക്ക് ഇഷ്ടപ്പെടുക? ഇതിലേതാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കാം. ടുണ്ടും ടുണ്ടും, മറ്റേ ഇത് നെഞ്ചിന്റെ അടിക്കണ ഒച്ചയില്ലേ, കേക്കാറില്ല ഇങ്ങനെ ഇത് തിരഞ്ഞെടുത്ത് പറഞ്ഞോ നീ? ചിരി അയ്യോ, അല്ല അല്ല, നടപ്പ് അതുമല്ല, മൂന്നാമത്തത് ഈ സ്റ്റൈല്. സ്റ്റൈലാണല്ലേ എന്നെ ഇഷ്ടപ്പെടാനുള്ള കാര്യം. പിന്നെ ചേട്ടന്റെ ഒരു പെങ്ങള് ഊട്ടിയിലേക്ക് ഒളിച്ചോടി പോകുന്ന പറയുന്നതല്ലേ? അയ്യോ, അത് വേറെ ഒരു മോശമായ രീതിയിൽ പോയതല്ല. ഇവിടെ ഭയങ്കര ഉഷ്ണക്കാലത്ത് സമയത്ത് ഭീകര ചൂടായിരുന്നല്ലോ. അപ്പൊ ഈ ചൂട് സഹിക്കാൻ പറ്റാത്ത കാരണം ഞങ്ങളോട് പോലും പറയാതെ ഒരുത്തന്റെ കൂടെ ഊട്ടിക്ക് പോയതാ. ചൂട് ആ ഉഷ്ണക്കാലം കഴിഞ്ഞപ്പോ തിരിച്ചു വീട്ടിട്ട് വരുകയും ചെയ്തു. അതിന് എന്തൊക്കെ പൂക്കൃത്രമാണ് ആൾക്കാർ പറഞ്ഞിട്ട്. ഞാനും കൂടെ അങ്ങ് തെറ്റി. അതെ അതെ. പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എവിടെയാണ് ഫസ്റ്റ് ആയിട്ട് ആദ്യത്തെ ആനിവേഴ്സറിക്ക് കൊണ്ടുപോകുന്നത്? ഞാനിതല്ല, ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതലേ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കണ. കല്യാണം കഴിഞ്ഞ കല്യാണത്തിന്റെ ആദ്യ വാർഷികം ഉണ്ടല്ല, ഞാൻ എന്റെ പെണ്ണായി വരുന്ന നിന്നെ ഊട്ടിയിലേക്ക് കൊണ്ടുപോകും. എല്ലാരും നിങ്ങൾ പാരമ്പര്യമായിട്ട് ഊട്ടിയിലാ പോകുന്നത്. അപ്പൊ 25-ാം വാർഷികത്തിന് ഇവിടെ കൊണ്ടുപോകും? ഊട്ടിയിൽ നിന്ന് തിരിച്ചു കട കൊണ്ടുപോയി. ശരിക്കും പറഞ്ഞു ഞാൻ, അതായത് മരം കൂടെ. അയ്യോ, ഇതെന്നെ കല്യാണം കഴിക്കാൻ ഓലമേഞ്ഞ പെര പോലെയൊക്കെ ഇരിക്കുന്നു. ഇത് ഓലമേഞ്ഞ പെരയെന്നല്ല, ഇത് ഇത് എന്റെ സ്റ്റൈലാണ്. ഇത് ഓലമേഞ്ഞ പെര കാണാൻ മുഴുകെ മോന്തൻ വെച്ചുകൊണ്ട് വന്നേക്ക്. പിന്നെ എന്തൊക്കെ ഇതാരാ? നീ മനസ്സിലായില്ല എനിക്ക്. അയ്യോ, ഞാൻ പരിചയപ്പെടുത്താൻ പറഞ്ഞോ, ഇത് ഞങ്ങള് കോളേജിൽ ഒരു ബെഞ്ചിൽ ഒരുമിച്ച് കിടന്ന് പോയടിച്ചു. ബെഞ്ചിൽ ഒരുമിച്ച് ഇരുന്ന് പഠിച്ച ഉഷ്ണകാലത്ത് ഭയങ്കര അനുഗ്രഹമുള്ള ഒരു പേരാണ്. ഈ പേര് പറയുമ്പോ പേര് ചോദിക്കുമ്പോ പേര് കേൾക്കുകയും ചെയ്യാം, കാറ്റും കൊള്ളാം. മനസ്സിലായില്ലേ? എന്റെ പേര് ചോദിക്കും. എന്താ പേരെന്താണ്? റുഡോൾഫ്. കേട്ടോ, നല്ല കാറ്റല്ലേ. പിന്നെ ചമ്പക്കര മാർക്കറ്റിൽ നിന്ന് കാറ്റ് ഒരു കാര്യം പറഞ്ഞ കേട്ടോ, ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണാണത്. ഹലോ മിസ്റ്റർ, എന്ത്? ഞാൻ നിശ്ചയം പറഞ്ഞേക്കാം. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. നിശ്ചയം പറഞ്ഞില്ലേ? നിശ്ചയമല്ല പറഞ്ഞിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ കല്യാണത്തിന്റെ തലേ ദിവസം വരെ ഞങ്ങൾ ഇത് തുടരും. മായ, ഞാൻ കുറച്ച് സ്റ്റിൽസ് എടുത്തോട്ടെ. അയ്യോ വേണ്ട, എനിക്ക് ക്യാമറ. ഹലോ റുഡോൾഫ്. ഹലോ, അമേരിക്ക എന്താ പോകുന്നു? ഞാൻ മോർണിംഗ് ഫ്ലൈറ്റ് ഈവനിംഗിൽ എത്തി. ഫോട്ടോ എടുക്കുന്നു.
അടിക്കടി വാക്ക് മാറ്റി പറയുന്ന സംസ്കാരം ഇല്ലാത്ത ചേട്ടാ. ഓടോ ബാ.